ഡെഡ് ആൻഡ് വൂൾവറിൻ ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അത് തന്നെയാണ് നമ്മൾ ഇന്നീരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തന്നെ ചിലപ്പോൾ നിങ്ങൾ ആക്ച്വലി ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സിനിമ ഓൾറെഡി റിലീസ് ആയിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് സോ അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ആരും സമയമൊന്നും കളയുന്നില്ല നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു സിനിമ കാണാൻ വേണ്ടി എന്നുള്ള കാര്യങ്ങൾ തന്നെ അപ്പോൾ നമുക്ക് തുടങ്ങിക്കുക സോ ആ തന്നെ നമുക്ക് ആക്ച്വലി ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഞാൻ കരുതുന്ന ക്ലീഷി ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് എന്നെ സംസാരിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം മറ്റൊന്നുമല്ല മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ ആദ്യത്തെ ആർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ അതായത് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള റേറ്റിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ അഡൾട്ട് റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഡെഡ് പൂൾ ആൻഡ് വോൾവെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ തന്നെ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ബാക്കിയുള്ള അപ്പം സിനിമകളൊക്കെ അപ്പം ഇതിൻ്റെ കൂടെ പെടുന്ന അല്ലേന്ന് ചോദിച്ചാൽ അല്ല ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന രണ്ട് ഡെഡ് പൂൾ സിനിമകളും ട്വൻറ്റി സെഞ്ച്വറി ഫോക്സിൻ്റെ അണ്ടറിലായിരുന്നു അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് റീസൻറ്റ്ലി ഈ അടുത്തിടെ തന്നെയായിരുന്നു ഡിസ്നി ട്വൻ്റി സെഞ്ചുറി ഫോക്സ് അക്യൂർ ചെയ്തിട്ട് അത് ട്വൻറ്റി സെഞ്ചുറി സ്റ്റുഡിയോ എന്നുള്ള പേരിലേക്ക് അവർ മാറ്റിയിട്ട് വന്നത് തന്നെ ആൻഡ് അതിൻ്റെ കുറേ ഇസ്ട്രെക്സ് നമുക്ക് സിനിമയിൽ കൂടി തന്നെ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും സൊ അതിനു ശേഷമാണ് ഡെഡ് പോൾ അത് കൂടാതെ ഈ ഒരു എക്സ്പെൻഡ് ഫ്രാഞ്ചൈസിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം സത്യം പറഞ്ഞാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് തന്നെ സൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഈ ഒരു ഡെഡ് പൂളിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനും കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത് തന്നെ ആൻഡ് ഇത് പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ എന്താ പറഞ്ഞാൽ യു എസ് ബി ഐറ്റും ഇവർ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെഡ് പൂൾ ടു എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഇരുപത്തിനാലിൽ എത്തിയപ്പോഴാണ് നമുക്ക് അടുത്തൊരു സിനിമ കിട്ടുന്നത് അതായത് ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്കൊരു സീക്വൽ നമുക്ക് ലഭിക്കുന്നത് തന്നെ പക്ഷേ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും അത് കൂടാതെ തന്നെ പ്ലോട്ട് ആണെങ്കിലും നമുക്ക് ഇപ്പം ഇപ്പോൾ ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ ഡെഡ് ഫുൾ ടു എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ ഇനി പലർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഡൗട്ട് തന്നെയാണ് ഈ ഒരു സിനിമ കാണണമെങ്കിൽ വേറെ ഏതൊക്കെ സിനിമ കാണണോന്നുള്ളൊരു കാര്യം ഒബ്ബിയസ്ലി ഇപ്പോൾ ഇത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്താണെങ്കിലും അവഞ്ചേഴ്സിൻ്റെ എല്ലാ സിനിമകളും നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് കാരണം ഇതിനകത്ത് പല ടൈം ലൈൻസിലേക്ക് നമ്മൾ പോകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കുറച്ച് ഒന്ന് രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞാൽ തോറിൻ്റെ തോർ റാക്ക് ന റോക്ക് പോലത്തെ സിനിമകൾ അതെല്ലാം കണ്ടിരിക്കുന്നത് നല്ലതന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയുന്നത് തന്നെയാണ് പിന്നെ ഒബ്ബിയസ്ലി ഡെഡ് പോണിൻ്റെ മൂന്നാമത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ വൺ ആൻഡ് ടൂ എന്തായാലും കാണേണ്ടത് തന്നെയാണ് പിന്നെ ഇതിനകത്തൊരു എടുത്ത് പറയേണ്ട ഒരു സിനിമയല്ല അതൊരു സീരീസാണ് നിങ്ങൾ കാണേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോക്കി സീരീസ് തന്നെയാണ് ലോക്കി സീരീസിനകത്താണ് അവർ നമുക്ക് ടി വി എ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ടൈം വേരിയൻറ്റ് അതോറിറ്റി എന്നാണ് അതിന് പറയുന്നത് ആൻഡ് ഇവരാണ് ടൈം കീപ്പേഴ്സ് ഈ പറയുന്ന എന്താ പറയേണ്ട ടൈം ലൈനൊന്നും വേറെ രീതിയിലൊന്നും പോവാതിരിക്കാൻ നെക്സസ് ഇവൻറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരാണ് സത്യം ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ സോ എന്താ പറയുന്നത് ഡെഡ് പൂളും ടി വിയും തമ്മിലുള്ളൊരു കൊളാബറേഷൻ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ ഭൂരിഭാഗം ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മൾട്ടിവേഴ്സ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്തിട്ട് വേറെ പല പോയിന്റിലേക്ക് പോകുന്നതും ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഡെഡ് പൂളിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ഡെഡ് പൂൾ തന്നെ പറയുന്നത് ഞാനാണ് മേർവെൽ ജീസസ് ഞാനാണ് മാർവലിനെ സേവ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഡെഡ് പൂള് പോയിട്ട് പല ഡെഡ് പൂൾ ടുവിനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ പല സിനിമയിൽ പോലും ഡെഡ്പൂൽ ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ കൊല്ലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഈ സിനിമയ്ക്ക് അത് ഡെഡ്പൂൽ പോയി ഷീഹൽക്കിനെ കൊല്ലാൻ സാധ്യതയുണ്ട് മിസ് മാർവലിനെ കൊല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മേർവെലിൻ്റെ ഇതുവരെ നമുക്ക് എൻ ഗെയിമിന് ശേഷം മാർവൽ ചത്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചീത്തപ്പേരൊക്കെ ഈ സിനിമ കൊണ്ട് മാറ്റേണ്ട തന്നെയാണ് സോ അതെല്ലാം മാറ്റിയെടുക്കാനുള്ളൊരു കൽപ്പുള്ള ഒരു സിനിമയും കൂടിയായിട്ടാണ് ഡെഡ് പൂൽ ആൻഡ് വൂൽവറിൻ ഇപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്ത് വച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ സോ ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂ ജാക്ക് മാൻ എന്ന് പറഞ്ഞ ആക്ടർ നമ്മൾ ഇതിനു മുമ്പ് എക്സ്മാൻ ഫ്രാഞ്ചൈസിൽ നമുക്ക് വൂൽവെറിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആലോചിക്കുമ്പോൾ തന്നെ ഹ്യൂജ് ജാക്ക്മാനെ നമ്മുടെ മൈൻഡിൽ വരൂ കാരണം വേറെ ഏതൊരു സൂപ്പർമാൻ നമ്മൾ സ്പൈഡർമാൻ എടുത്ത് നോക്ക് അല്ലെങ്കിൽ സൂപ്പർമാൻ എടുത്ത് നോക്ക് ഇവരെയൊക്കെ പല ആക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അയൻമാൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല അതിനിയും മിക്കവാറും അയൺമാനെ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ എന്നിരുന്നാലും രണ്ടായിരം മുതൽ ഈ ഇരുപത്തി വർഷമായിട്ട് ഹ്യൂജ് ജാക്ക്മാൻ തന്നെയാണ് വോൾവറിൻ്റെ ക്യാരക്ടറിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് മാർവലിൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ആൻഡ് ലാസ്റ്റ് പുള്ളിക്കാൻ്റെ ഇറങ്ങിയ വൂൽവറിനായിട്ട് ഇറങ്ങിയ സിനിമ തന്നെയായിരുന്നു ലോഗൻ അത് സത്യമായി ഒരു പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് ഫ്യൂച്ചർ ആയിരുന്നു അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നാൽ തന്നെ ആൻഡ് ആ ഒരു സിനിമയുടെ അവസാനം പുള്ളിക്കാൻ്റെ മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു വൂൽവറിന് നമുക്ക് പിന്നീട് ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ആണ് നമ്മൾ ലോഗനിൽ കണ്ട വൂൽവറിൻ അല്ല ഇത് ഇത് തികച്ചും മറ്റൊരു വൂൽവറിന്റെ വേരിയൻ്റ് ആണെന്നുള്ളൊരു കാര്യം അവർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള തന്നെയാണ് ആൻഡ് അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കിട്ടുന്ന മറ്റൊരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ ആദ്യമായി നമുക്ക് ഹ്യൂജ് ജാക്ക്മാൻ്റെ വോൾവറിന്റെ ക്യാരക്ടർ ആ ഒരു കോമിക് ബുക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂം ഇടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് ആൻഡ് ഇത് ഇത് ചെറിയ രീതിയിൽ നമ്മൾ ഫോക്സിൻ്റെ ഫിലിമിനകത്ത് അവർ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദ വോൾവർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അവർ ജസ്റ്റ് ഒരു എന്താ പെറ്റ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ നമുക്ക് ഒരു ിട്ടുള്ള വൂൽവറിനെ നമുക്ക് നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ആൻഡ് ഇത് രണ്ടു ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് കാരണം ഫൈനലി വൂൾവറിനും തിരിച്ച് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരുന്നത് തന്നെയാണ് ആൻഡ് ഇവിടുത്തെ രണ്ടുപേരുടെ ആ ഒരു ടീം അപ്പ് ഇവിടുത്തെ രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയായിരിക്കും ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഏറ്റവും വലിയ എന്താ പറയേണ്ട സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഹാർട്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നീട് ഡെഡ് പൂൾ ആൻഡ് വൂൽവറിൻ സിനിമയെ പ്രത്യേകതാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെഡ്പൂളും അതുകൂടാതെ ും വൂൾവറിനും മാത്രമല്ല തിരിച്ചു വരുന്നത് ഇതിനു മുമ്പ് എക്സ്മാൻ്റെ ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടുണ്ടായിരുന്ന ട്വൻഡി സെഞ്ചുറി ഫോക്സ് നാഥ് എക്സ്മാൻ്റെ ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടുണ്ടായിരുന്ന പല ആക്ടേഴ്സും ആ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്തും റീപ്രേസ് ചെയ്യണം എന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എടുത്ത് പറയേണ്ട ക്യാരക്ടർ തന്നെയാണ് പൈറോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ആക്ടർ തന്നെയാണ് റീപ്രേസ് ചെയ്യുന്നത് സേബർ ടൂത്തിൻ്റെ ഒരു തീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ ഒത്തിരിയധികം ക്യാരക്ടേഴ്സ് ഞാൻ ഇത്രയും പറയുന്നു എമാ ഫ്രോസ്റ്റും കൂടി തിരിച്ചുപോന്നെ നൈസായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയെ പ്രത്യേകതരാക്കുന്ന മറ്റൊരു കാര്യം എന്താ യെസ് കമിയോ ട്രെൻഡ് അത് നമ്മൾ സത്യം എൻ്റെ എന്താ പറയേണ്ട സ്പൈഡർമാൻ ഓവേ ഹോമോയിൽ നമ്മൾ കാണാൻ തുടങ്ങിയ തന്നെയാണ് മൾട്ടിവേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ആൻഡ് ആ ഒരു കമിയോസിൻ്റെ ഒരു ട്രെൻഡ് ഈ സിനിമയ്ക്കകത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തും ഒത്തിരി അധികം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വരും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല റീസൻ്റ് ഇറങ്ങിയ ഫൈനൽ ട്രെയിലറിനകത്ത് എക്സ് ട്വൻറ്റി ത്രീ തിരിച്ച് വരും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി നമ്മൾ ലോഗൻ സിനിമയ്ക്കകത്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആൻഡ് അതുകൂടാതെ ലേഡി ഡെഡ് പൂൾ പിന്നെ ഹ്യൂജ് ജാക്ക്മാൻ്റെ ബോൾബറിൻ്റെ ക്യാരക്ടറിന് തന്നെ ഒത്തിരി അധികം വേരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഡാനിയൽ റാഡിക്ലിഫ് ചെയ്യും അല്ലെങ്കിൽ ഒരു റോള് ഒരു സ്പെസിഫിക് റോള് ഹെൻറി കാവലി ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം റൂമേഴ്സ് തന്നെയാണ് പിന്നെ ഹൾക്ക് വരും ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ നമ്മൾ പറയാൻ പോകുകയാണെങ്കിൽ ഒത്തിരി ഇതും രീതിയിലുള്ള റൂമേഴ്സ് ഉണ്ട് ഈ ഒരു സിനിമയെക്കുറിച്ച് തന്നെ ഡൂമ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ മെഫിസ്റ്റോ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ തന്നെയൊക്കെ നമുക്ക് സൈറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് എന്നുള്ള പേരിൽ തന്നെ പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ ഇത്രയും പറയുന്നത് ചിലപ്പോൾ ലോക്കി വരാനൊക്കെ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ ഓരോ ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടാകും അവരൊക്കെ വരുന്നത് കാണാൻ വേണ്ടി നമ്മൾ ഹൈപ്പ് തന്നെയാണ് സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഡെഡ് പൂൾ ആൻഡ് വൂൾവറിനെ കുറിച്ച് നിങ്ങൾ സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത് തന്നെ പിന്നീട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സിനിമ സത്യം പറഞ്ഞാൽ ജൂലൈ ട്വൻറ്റി സിക്സ് ആണ് റിലീസ് ചെയ്യാൻ പോകുന്നത് ബുക്കിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് സോ ഇത്രയും കാര്യങ്ങൾ ആൻഡ് ഫിലിം മൂന്നാല് ലാംഗ്വേജസിനകത്തൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇംഗ്ലീഷിൽ കാണുന്നു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കാരണം എന്താ മാത്രമേ നമുക്ക് ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ലഭിക്കാനും പോകുന്നുള്ളൂ സോ ഇതൊക്കെയുള്ളൂ ബിഫോർ യു വാച്ച് വീഡിയോയ്ക്കകത്ത് എനിക്ക് ഡെഡ് പുൽ ആൻഡ് വുൾവർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ ആൻഡ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്ട് ഇനി നിങ്ങൾ ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ സിനിമയുടെ റിവ്യൂ ബാക്കി എക്സ്പ്ലനേഷൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടു നോക്കാവുന്ന തന്നെയാണ് സോ വൺ സെക്കൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന തന്നെയാണ് സോ സ്റ്റേ സേഫ് ഗൈസ്